നടപ്പാലും അപ്പന്റെ കൈയും പിടിച്ച് നടക്കുമ്പോ വീഡിയോസ് ഇടാനായിട്ട് കുറച്ചതാണ്. ലോകത്ത് പണലിങ്ങനെ ആർക്കും വിലയില്ല എന്ന് പറയുന്നത് വളരെയധികം സർക്കാരാണ്. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചോണ്ടിരിക്കുന്ന ഓരോ ദിവസം അനുഭവിച്ചോണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് അതൊക്കെ. അപ്പൊ അവരെ മുന്നിലൊക്കെ നമ്മൾ പണല്ല കേട്ടോ, നമ്മൾ അവരെ മുന്നിൽ ഒന്ന്. ഹലോ, എസ് ബി കപ്പിൾസിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ക്യൂ ആൻഡ് എ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആറ് ദിവസം കഴിഞ്ഞു, കുറച്ച് തിരക്ക് കാരണമാണ് വീഡിയോ എടുക്കാൻ പറ്റാതിരുന്നത്. അതിന്റെ മറുപടിയാണ് നിൽക്കുമ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൊടുക്കുക, എന്നാൽ മാത്രമേ ഞങ്ങൾ പുതിയ പുതിയ വീഡിയോ ഫാമിലി വ്ളോഗ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുള്ളൂ. അപ്പൊ നമ്മൾ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ക്യൂ ആൻഡ് എ ഫസ്റ്റ് ചോദ്യങ്ങളൊന്നും ഇല്ല, പണ്ടത്തെ അത്ര ചോദ്യങ്ങളൊന്നും ഇല്ല. കാരണം എസ് ബി കപ്പിൾസിനെ പറ്റി എല്ലാരും അറിഞ്ഞു തുടങ്ങി. നിർത്താവും. ഫായിസ് ആണ് നമ്മുടെ ഫസ്റ്റ് ചോദ്യം അയച്ചിരിക്കുന്നത്. ഹായ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹായ് ഫായിസ്. ഹായ് ഹായ്, ഒരു ഹായ് തന്നിട്ടുണ്ട്. അപ്പൊ ഫായിസിനും ഫായിസിന്റെ കുടുംബത്തിനും വലിയൊരു ബി ഹായ്. ഓക്കെ, നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അടുത്തതും ഒരു ഹായ് ആണ് കേട്ടോ. അത് അയച്ചിട്ടുള്ളത് ഡാർക്സൺ. ഡാർക്സൺ അതേപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ചോദ്യം വരുന്നത് അമ്പാടി റോക്സ് ആണ്. ഹായ്, ഓർമ്മയുണ്ടോന്ന്? ഓർമ്മയൊന്നുമില്ല, എന്നാലും കുറച്ച് കുറച്ച് ഓർമ്മകള്. മറക്കാണ്ടിരിക്കും പ്രവീണേട്ടാ, നിങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇവിടം വരെ ഞങ്ങളെ എത്തിച്ചതും ഇനിയും ഞങ്ങളെ തുടർന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഞങ്ങളെ തുടർന്ന് വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരേ ഒരു ഫാമിലി നമ്മുടെ അമ്പാടി റോക്സ് ആണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും നമുക്ക് അപ്പ പ്രവീണേട്ടനെയോ ആതിരേനെയോ ആരെ വേണമെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ അവര് സമയ തിരക്കിന്റെ ഇടയിൽ അവർ ഫോണെടുത്ത് സംസാരിച്ച് നമുക്ക് അതിൻ്റെ ഉള്ള ഡൗട്ടൊക്കെ തീർത്തരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരിക്കലും ഓർമ്മ ഉണ്ടെന്നല്ല, മറക്കില്ല. ഞങ്ങളുടെ ലൈഫിൽ പുതിയ പുതിയ ആയിട്ടുള്ള കുറെ മാറ്റങ്ങളിന് കാരണമായ ഒരു ഫാമിലിയാണ്. ഇനി അടുത്ത നമ്മുടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്യാമ നന്ദു അല്ലേ. ഓക്കെ, എന്താണ് ഒരു മാസം തൃശ്ശൂരിൽ നിന്ന് മോനെ ക്ലാസ് ഇല്ലേ, അപ്പോ ഏട്ടന് വർക്കില്ലേ, അവിടെ എന്താ വിശേഷിച്ച് വല്ലതും ഉണ്ടോ? അപ്പോ വാട്സപ്പില് മെസ്സേജ് അയക്കാറുണ്ട് ചേച്ചിട്ടോ, ശ്യാമനന്ദു കൊറേ ദിവസമായി കണ്ടിട്ട്. പിന്നെ തൃശ്ശൂർ പോലെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചേട്ടന്റെ മാരേജുമായി ബന്ധപ്പെട്ട് പോയതാണ്. പോയപ്പോ ജോലി സംബന്ധമായിട്ടാണ് അവിടെ നിന്നത്. ഇപ്പോ ധോണിക്ക് തിരിച്ചു വന്നു. പിന്നെ ചേട്ടൻ വർക്കിന് പോയിരുന്നു, ആഴ്ചയിൽ രണ്ടു വട്ടം വീട്ടിൽ വന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ജോലി സംബന്ധമായിട്ടാണ് അവിടെ നിന്നത്. ഇപ്പോ ധോണിക്ക് തിരിച്ചു വന്നു ഒരു മാസം കഴിഞ്ഞിട്ട്. പിന്നെ ഏട്ടന് വർക്കുണ്ട്. പിന്നെ അവിടെ എന്താ വിശേഷിച്ച് വല്ലതൊന്നും ഇല്ല, അങ്ങനെ വർക്ക് കിട്ടിയപ്പോ പോയെന്ന് മാത്രം. നമ്മൾ കിട്ടണത് കളയണ്ടല്ലോ. ഇവിടെ കുറെ സ്ഥലത്ത് നമ്മള് ഇന്റർവ്യൂ നോക്കുമ്പോ ഡൊണേഷൻ കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മളെ കൊണ്ട് ആ ഡൊണേഷൻ കൊടുക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടാണ്. അത് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് യൂസർ EL3EEPV ആണ് 4 ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് ഇഷ്ടം, നിങ്ങളെ ഒരു ഹായ് പറയുമോ? ഏട്ടന്റെ പേര് അല്ല, എന്റെ പേര് കുഞ്ഞു എന്നാണ്. ഓക്കെ, അപ്പോ കുഞ്ഞുവിനൊരു ബിഗ് ഹായ്. അതുപോലെ കുഞ്ഞുവിന്റെ ഫാമിലി സപ്പോർട്ട് ചെയ്യാ, ഫാമിലിക്ക് എല്ലാവർക്കും നമ്മൾ ഒരുപാട് ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. അതുപോലെ ഡയമണ്ട് കപ്പിൾസ് ചോദ്യം ചോദിച്ചിട്ടുണ്ട്, നമ്മളെ മറന്നൂലേന്ന്. ഏ, നിന്നെയൊക്കെ മറക്കുവോ? ഡയമണ്ട് കപ്പിൾസ് ആണോ അത്? ആ അതെ. അപ്പോ അപ്പൂസേ, ഏനെ, പിന്നെ കുഞ്ഞുവാവേ, നിങ്ങൾ ആരെയും മറന്നിട്ടില്ല, നിങ്ങളും ഞങ്ങളെ മറക്കില്ല എന്നറിയാം. നമ്മളിപ്പോ അങ്ങനെ അധികം അങ്ങോട്ട് കാണില്ല, അതുകൊണ്ടാണ് കുറെ അധികം മിസ് ചെയ്ത് പോലെ തോന്നുന്നത്. അടുത്ത തന്നെ വീട്ടിക്ക് വരാട്ടോ, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഒരു ദിവസം വരണമെന്ന്. എല്ലാരും ആനും അപ്പൂസും എല്ലാരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ അപ്പൂസ് ഇന്നലെ മിഞ്ഞാന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമ്പർ ചോദിച്ചിട്ട്. നമ്പർ പഴയതിലേക്ക് വിളിച്ചിട്ട് കിട്ടണില്ല പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ പഠിപ്പൊക്കെ എന്തായി, എക്സാം എന്തായി, മറന്നിട്ടൊന്നുമില്ല, ഓർമ്മയിൽ തന്നെ ഉണ്ട്. അപ്പോ അവരുടെ കഴിഞ്ഞു. നിങ്ങളുടെ ജോബ് എന്താന്ന്? ശരി, പ്രിയ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ജോബ് എന്താണെന്ന്? ആരുടെയാണ് അറിയണ്ടേ, ഞങ്ങളെ രണ്ടാളുടെയും ജോബാണ്. ഞാനിപ്പോ ഫാമിലി ഹൗസ് വൈഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഉണ്ണി ഉണ്ടല്ലോ, ഉണ്ണീനെ അങ്ങനെ അവിടെ വിട്ട്. പിന്നെ കമ്പ്യൂട്ടർ ക്ലാസ്സിന് കുറച്ചുനാൾ പോയി, പിന്നെ ഇങ്ങനെ ജോലി കിട്ടിയപ്പോ പിന്നെ അവിടെ റീജോയിൻ ചെയ്തിട്ടില്ല. ചെയ്യണം, അവിടെ പോയി അന്വേഷിക്കണം. പിന്നെ ചേട്ടന് കുറച്ച് ഒരു കൊല്ലം ആവാൻ, അതിന് അടുത്ത മാസം കഴിഞ്ഞ് ഒരു പുതിയ ജോബില് ജോയിൻ ചെയ്തിട്ട് ഒരു വർഷം തികഞ്ഞു. അത് നമ്മുടെ HDFC ബാങ്കിന്റെ HDB ഫിനാൻസിലാണ് വർക്ക് ചെയ്യണത്. അതിന്റെ ലോൺ സെക്ഷനിലാണ് വർക്ക് ചെയ്യണത്. ഞാന് TTC പഠിച്ചിട്ട് അങ്ങനെ വെറുതെ ഇരിക്കുന്നു, ജോബൊന്നും ആയിട്ടില്ല, ട്രൈ ചെയ്തോണ്ടിരിക്കുന്നു.
ഇനി കേട്ടൊക്കെ കിട്ടി. ഇനി എൽ പി യു പി അസിസ്റ്റന്റ് 2023 വരുന്നുണ്ടെങ്കിൽ അതിനെ അറ്റൻഡ് ചെയ്യാനായിട്ട് കുറച്ചൊക്കെ പഠിക്കണം എന്നുണ്ട്. ആരും സുജിത്താണ് ചോദിച്ചിരിക്കുന്നത്. ഹായ് 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 എല്ലാരും ഹായ് ഉള്ളോ. പിന്നെ അബി 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 ഒരു ഹാർട്ടിന്റെ അബിയാണോ അതെനിക്കറിയില്ല. ഞങ്ങളെ വീണ്ടും അടുത്ത് അബി ഇവിടെ ഒരു അബി ഉണ്ട് കേട്ടോ. അബിയാണോ അറിയില്ല. പിന്നെ നമ്മുടെ അടുത്ത ചോദ്യം ഗോപു ഗോപാലൻ ചോദിച്ചിട്ടുണ്ട്. ഗോപു ഗോപാലൻ ആ ഓക്കെ. നിങ്ങളുടെ രണ്ടു പേരും നിങ്ങളുടെ രണ്ടു പേരും എന്താ ജോലി എന്ത് ജോലിയാ ചെയ്യുന്നത്? ക്വാളിഫിക്കേഷൻ ഫേവറേറ്റ് പ്ലേസ് ആംബിഷൻ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ടി ടി സി കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയാണ്. എവിടെയും ജോയിൻ ചെയ്തിട്ടില്ല. പഠിച്ച് കേടത്തൊക്കെ കിട്ടിയിരിക്കുന്നു. ചേട്ടനെ ഞാൻ പറഞ്ഞ പോലെ എച്ച് ഡി ബി ഫിനാൻസിൽ വർക്ക് ചെയ്യുകയാണ്. ഒരു കൊല്ലം തികയുന്നു. പിന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്ലസ് ടു ഉള്ളൂ കേട്ടോ. പ്ലസ് ടു എനിക്ക് ഡിഗ്രി പിന്നെ ടി ടി സി പിന്നെ കമ്പ്യൂട്ടർ കോഴ്സ് പഠിച്ചിട്ടുണ്ടാവുക. അങ്ങനെ ക്വാളിഫിക്കേഷൻ. ഫേവറേറ്റ് പ്ലേസ്? ഫേവറേറ്റ് കേരളം മൊത്തമായിട്ടൊന്ന് വാച്ച് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. കേരളം നമ്മുടെ സുന്ദരമായ സ്ഥലമുള്ള എന്തിനാ പുറത്തേക്ക് ടൂർ പോകേണ്ട ആവശ്യം. അപ്പോൾ നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് പറഞ്ഞാൽ നമുക്ക് പാലക്കാട് കേട്ടോ. അത് അവരവിടെ ഇരിക്കുന്നതല്ലേ, നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതല്ലേ പാലക്കാട്. പിന്നെ ഇവിടെ ഇരിക്കാൻ പറ്റാൻ ടൈം എടുക്കും. ആംബിഷൻ ആംബിഷൻ ഇനിയിപ്പോൾ പ്രത്യേക ആംബിഷൻ നല്ലൊരു വീട് വയ്ക്കണം, പിന്നെ രണ്ടാൾക്കും ജോലിയായിട്ട് കുറച്ച് സെറ്റിൽഡ് ആവണം, അങ്ങനെയൊക്കെ കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. അതന്നെ ഈ ലോകത്ത് പണം ഇല്ലെങ്കിൽ ആർക്കും വിലയില്ല എന്ന് പറയുന്നത് വളരെയധികം കറക്റ്റാണ്. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് അതൊക്കെ. അപ്പോൾ അവരെ മുന്നിലൊക്കെ നമ്മൾ പണമല്ല കേട്ടോ, നമ്മൾ അവരെ മുന്നിലൊന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹമാണ് ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ളത്. അതിന് ഞങ്ങൾ വീണ്ടും പ്രയത്നിച്ചുകൊണ്ടേ ഇരിക്കും. എന്തേ വിളിച്ചിട്ട് അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് വിനോദാണ്. ചോദ്യം എല്ലാരും ഹാർട്ട് അയച്ചിട്ടുണ്ട്. ഉണ്ടെ ഹായ് പറ വിനോദം. ഹായ് പറ വിനോദ് മാമ. ഹായ് പറ വിനോദ് മാമി. അപ്പൊ ഹർഷ പ്രദീപ് ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് ബേബി പ്ലാൻ. ഞങ്ങൾ പറഞ്ഞല്ലേ അങ്ങനെ ഒന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ കുറച്ച് സെറ്റിൽ ആവട്ടെ, എന്നിട്ട് നെക്സ്റ്റ് ബേബി പ്ലാനിങ് ചിന്തിക്കണല്ലോ അല്ലേ. നമുക്ക് ഈ നമ്മുടെ ഈ സാഹചര്യത്തിൽ രണ്ടാമതൊരു ബേബിനെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല. പറ്റാണ്ടല്ല, എനിക്കായാലും ആയാലും ടൈമുണ്ട്. നമുക്ക് ഓരോന്ന് ഓരോന്നിനും നമ്മളൊന്ന് ലൈഫൊന്ന് ചെറുതായിട്ട് സെറ്റായിട്ട് അതിനുശേഷം മാത്രമേ രണ്ടാമത്തെ ബേബിനെ പറ്റി ചിന്തിക്കണുള്ളൂ. അപ്പൊ നമ്മുടെ അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് കാവ്യ കലാതരം ചോദിച്ചിട്ടുണ്ട് മുടങ്ങാതെ വീഡിയോ അപ്ലോഡ് ചെയ്യൂ, ന്യൂ ലോങ് വീഡിയോ ചെയ്യൂ. ഓക്കെ, ഇനി ശ്രമിക്കാം കേട്ടോ. ഞങ്ങൾ ഞാനിപ്പോൾ അവിടെ ചേട്ട ഇവിടെ ആകുമ്പോൾ വീഡിയോസ് ഇടാനായിട്ട് കുറച്ച് ഇതാണ്. ആളില്ലാതെ ഞാൻ വിചാരിക്കും എന്തിപ്പോ കണ്ണല്ലാണ്ട് വീഡിയോ ചെയ്യണം. ആള് വിചാരിക്കും അവളില്ലാണ്ട് എന്താ വീഡിയോ ചെയ്യണം. അതുകൊണ്ടാണ് ഇത്രയും ബാക്കോട്ട് പോയത്. ഞാൻ അവിടെ ഉള്ളപ്പോ ചില വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട്. ആള് ഇവിടെ വീഡിയോ എടുക്കാനൊന്നും ശ്രമിക്കാറില്ല. ഇനി എന്തായാലും നിങ്ങൾ പറഞ്ഞ പോലെ നല്ല ലോങ് വീഡിയോസ് വരുന്നതായിരിക്കും. എല്ലാരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ അച്ഛൻ ചോദിച്ചിട്ടുണ്ട് ഹായ് എല്ലാരും. ആ മഞ്ജുഷയാണ് ചോദിച്ചിരിക്കുന്നത് ചേച്ചിയുടെ പാട്ട് സൂപ്പർ, എല്ലാവർക്കും സുഖമാണ്. എനിക്ക് പറയുമോ ചേച്ചി? ചേച്ചിയുടെ പാട്ട് താങ്ക് യു. അപ്പൊ ഞാനൊരു പാട്ട് പാടാം. എന്തായാലും ഒരു പാട്ട് പാടിക്കോളൂ. ഉണ്ണി വാമ്മയ്ക്ക് ഉണ്ണിക്ക് പാട്ട് പാടാം. കരിങ്കാളി പാട്. ഏ പാലം പാലം പാടാം. ആ എന്നാ പാലം പാലം പാടുക. വാ ആ ശരി ഞാൻ പാടാം. പാലോ പാലോ നല്ല നടപ്പാലം, അപ്പന്റെ കൈയും പിടിച്ച് നടക്കണ നേരം. ആയൊരു പാലത്തിൻ്റെ തോണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട്. എന്താണപ്പാ ഒരു വിളിയും കേട്ട്, എൻ്റമ്മ വിളിക്കണ ഒരൊച്ച പോലെ. എൻ്റമ്മ മണ്ണോടു മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളൂ. അപ്പൊ ആർക്ക് വേണ്ടിട്ട് നമ്മള് പാടിയേ? മഞ്ജുഷ. മഞ്ജുഷയ്ക്ക് വേണ്ടിട്ട് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണു. വലിയൊരു ഹായ് പറയണു. ഇനി നല്ല നല്ല വീഡിയോസ് ഞങ്ങളെ വരും. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ഓൺ ആക്കുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം.
പിന്നെ നല്ല നല്ല സജഷനുകൾ ഞങ്ങളുടെ വീഡിയോയിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്നാലാണ് ഞങ്ങൾ ആ വീഡിയോയിൽ അടുത്ത വീഡിയോയിൽ അത് ഇമ്പ്രൂവ്മെൻ്റ് ആക്കാനായിട്ട് ശ്രമിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സജഷനും ഞങ്ങൾ നെഗറ്റീവ് കമൻ്റ് ആയിട്ടൊന്നും കാണില്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഞങ്ങളടുത്ത് ചോദിക്കുക, ഞങ്ങളുടെ കമൻറ്റ് ചെയ്യുക, അതിനൊക്കെ ഞങ്ങൾ മറുപടി പറയുന്നതായിരിക്കും. അതുപോലെ നല്ല നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും.